ഓം ശാന്തി. പ്രഭാത മുരളി. ഡേറ്റ് 30/5/2019. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ ബാപ് സമാൻ റഹംദിൽ ബനോ. റഹംദിൽ ബച്ചേ സബ്കോ ദുഃഖോ സേ ചുടാക്ക് പതീത് സേ പാവൻ ബനാനി കി സേവാ കരേങ്കി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് സമാനം ദയാഹൃദയമുള്ളവരാവുക. ദയാഹൃദയികളായിരിക്കുന്ന കുട്ടികളാണ് സർവരെയും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പതീതരിൽ നിന്നും പാവനരാക്കുവാനുള്ള സേവനം ചെയ്യാൻ സാധിക്കുക. പ്രശ്ന: സാരി ദുനിയാക്കി മാങ്ക് ക്യാ ഹേ ജോ ബാബ്കെ സിവായ് കൊയ് പൂരി നഹി കർ സക്ത. മുഴുവൻ ലോകത്തിൻ്റെ ആവശ്യം അഥവാ യാചന എന്താണ്? ഏതാണോ ഒരു ബാബയ്ക്കല്ലാതെ മറ്റാരെ കൊണ്ടും പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്? ഉത്ത: സരി ദുനിയാക്കി മാങ്കേ ശാന്തിയോ സുഖമില്ലേ. മുഴുവൻ ലോകത്തിൻ്റെ യാചനയാണ് ശാന്തിയും സുഖത്തിനു വേണ്ടി. സബി മനുഷ്യക്കി പുക്കാർ സുൻക്ക് ബാപ്പാത്തി ഹേ എല്ലാ കുട്ടികളുടെയും വിളി കേട്ട് ബാബ സ്വയം വരികയാണ്. ബാബ ബേഹദ് കാ ഹേ ഇസ്ലേ ഉസേ ബഹുത് ഫുർനാ ഹേ കി മേരെ ബച്ചേ കേസേ ദുഃഖി സേ സുഖി ബനേ. ബാബ പരിധിയില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ ബാബയ്ക്ക് വളരെയധികം ചിന്തയാണ്. എങ്ങനെയാണ് എൻ്റെ കുട്ടികളെ ദുഃഖികളിൽ നിന്നും സുഖികളാക്കേണ്ടത്? ബാബ കേത്തെ ബച്ചേ പുരാനി ദുനിയാ ബി മേരി ഹെ മേരാ ഹി സബ് ബച്ചേ ഹെ. ബാബ പറയുന്നു, കുട്ടികളെ, ഈ പഴയ ലോകവും എൻ്റേതാണ്, എല്ലാ കുട്ടികളും എൻ്റേതാണ്. മൈ ആയാഹു സബ്കോ ദുഃഖോ സേ ചുടാനെ ഞാൻ വന്നിരിക്കുന്നു സർവരെയും ദുഃഖങ്ങളിൽ നിന്നും മുക്തരാക്കുവാൻ. മൈ സാരി ദുനിയാക്ക മാലിക്കും ഇസേ മുജേ ഹി പതീർ സേ പാവൻ ബനാനാ ഹെ ഞാൻ മുഴുവൻ ലോകത്തിൻ്റെയും അധിപനാണ്. ഞാൻ തന്നെയാണ് ഈ ലോകത്തെ പതീതത്തിൽ നിന്നും പാവനമാക്കേണ്ടതും. ധാരണയ്ക്കുള്ള പ്രധാന പോയിൻ്റ്: ഒന്ന്, ബാബ് സമാൻ റഹംദിൽ ബന്നാ ഹേ സബ്കോ ദുഃഖോ സേ ചുടാക്ക് പതീത് സേ പാവൻ ബനാനി കി സേവാ കർണി ഹെ. ബാബയ്ക്ക് സമാനം ദയാഹൃദയമുള്ളവരാകണം. സർവരെയും ദുഃഖങ്ങളിൽ നിന്നും മുക്തനാക്കി പതീതത്തിൽ നിന്നും പാവനരാക്കുവാനുള്ള സേവനം ചെയ്യണം. പാവൻ ബന്നേക്കിലെ ഏക് ബാബ് സേ ബഹോത് ബഹോത് ലൗ റക്കനാ ഹെ പാവനരാകുന്നതിനായി ഒരു ബാബയോട് വളരെയധികം സ്നേഹമുള്ളവരാകണം. രണ്ട്, ബാബ കേത്തെ ജിൻ റോയാത്തിൻ കോയ ഇസ്ലേ കേസേ ബി പരിസ്ഥിതി ഹോ തുമേ റോനാ നഹി ഹെ. ബാബ പറയുന്നു, ആര് കരയുന്നുവോ അവർ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും ഒരിക്കലും കരയരുത്. വരദാൻ: പരം പൂജ്യ ബൻ പരമാത്മ പ്യാർക്ക അധികാർ പ്രാപ്ത കർണേ വാലെ സമ്പൂർണ സ്വച്ഛാത്മാഭവ്. പരമപൂജ്യനായി പരമാത്മ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ അധികാരം പ്രാപ്തമാക്കുന്ന സമ്പൂർണ്ണ സ്വച്ഛ ആത്മാവായി ഭവിക്കൂ. വിശദീകരണം: സദായ സ്മൃതി ജീവൻമേ ലാവോ കി മൈ പൂജ്യ ആത്മ ഈ ശരീർ രൂപി മന്ദിർ മേ വിരാജമാൻ. ജീവിതത്തിൽ സദാ ഈ സ്മൃതി കൊണ്ടുവരിക, ഞാൻ പൂജ്യ ആത്മ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഐസി പൂജ്യ ആത്മാ ഹി സർവക്കി പ്യാരി ഹെ അത്തരത്തിൽ പൂജ്യ ആത്മ തന്നെയാണ് സർവരുടെയും സ്നേഹിയാവുക. ഉൻകി ജഡമൂർത്തി ബി സബ്കോ പ്യാരി ലക്തി ഹെ അവരുടെ ജഡമൂർത്തി പോലും സർവർക്കും പ്രിയമുള്ളതാകുന്നു. കോയി ആപസ്മേ ബൽ ജഗർത്തി ഹോ ലക്കിൻ മൂർത്തിക്കോ പ്യാർ കരേങ്കെ പരസ്പരം വഴക്കുണ്ടാകുമെങ്കിലും എല്ലാവരും മൂർത്തിയെ സ്നേഹിക്കുന്നു. ക്യോക്കി ഉന്മേ പവിത്രതാ ഹെ കാരണം ആ ജഡമൂർത്തിയിലും പവിത്രതയുണ്ട്. തോ അപ്നേ ആപ്സേ പൂച്ചോ മൻ ബുദ്ധി സമ്പൂർണ്ണ സ്വച്ഛ ബനി ഹെ ജറാ ബി അസ്വച്ഛത മിക്സ് തോ നഹി ഹെ
അതുകൊണ്ട് സ്വയം തന്നോട് ചോദിക്കുക, എൻ്റെ മനസ്സും ബുദ്ധിയും സമ്പൂർണ്ണ പവിത്രമായിട്ടുണ്ടോ? അല്പമെങ്കിലും എവിടെയെങ്കിലും അസ്വച്ഛത കലർന്നിട്ടുണ്ടോ? ജോ ഐസേ സമ്പൂർ സ്വച്ഛ് ഹേ വഹി പരമാത്മാ പ്യാർക്കെ അധികാരി ഹേ. ആരാണോ അത്തരത്തിൽ സമ്പൂർണ്ണ സ്വച്ഛത ഉള്ളവരാകുന്നത്, അവർ തന്നെയാണ് പരമാത്മ സ്നേഹത്തിൻ്റെ അധികാരിയാവുക. ശ്ലോകൻ: ജ്ഞാൻ കേ ഖജാനേ കോ സ്വയം മേ ധാരൺ ക ഹർ സമയ ഹർ കർമ്മ സമജ് സേ കർണേ വാലേ ഹി ജ്ഞാനി തോ ആത്മാ ഹേ. ജ്ഞാനത്തിൻ്റെ സമ്പത്ത് സ്വയമിൽ ധാരണ ചെയ്ത് ഓരോ സമയം ഓരോ കർമ്മത്തെയും യഥാർത്ഥ ജ്ഞാനത്തിൽ കൂടി അഥവാ തിരിച്ചറിവിലൂടെ ചെയ്യുന്നവൻ തന്നെയാണ് ജ്ഞാനി ആത്മാവ്. അച്ഛ മീറ്റേ മീറ്റേ സിക്കിലതേ ബച്ചോം പ്രതി മാത്പിത ബാപ്താദാക്ക യാത്പ്യാരോ ഗുഡ് മോർണിംഗ് റുഹാനി ബാപ്കി റുഹാനി ബച്ചോ കോ നമസ്തേ ഹം റുഹാനി ബച്ചോ കി റുഹാനി ബാപ്കോ യാത്പ്യാർ ഗുഡ് മോർണിംഗ് നമസ്തേ 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 ഓം ശാന്തി.